ഞാൻ നമ്മളെ പുതിയ കോച്ചിന് സൈൻ ചെയ്ത്. ശരി, അതെന്ത് വർത്താനാടോ, എനിക്കൊരു പ്രതീക്ഷയില്ല. എടാ, ഇവാൻ വുക്കോ മനോവിച്ച്, സെർബിയൻ പ്രോഡക്റ്റ്. ആരായാലും ശരി, നമ്മളില്ലേ. ഓ ഹോക്കോ, പക്ഷെ നീ ഒന്നോർത്തോ, ഈ മഞ്ഞ കുപ്പായി ഒട്ടി തോളോട് തോൾ ചേർന്ന് ഈ ടീമിന് വേണ്ടി ആർത്ത് വിളിച്ചിട്ടുള്ളവരാ നമ്മൾ. എത്ര തോറ്റാലും കട്ടക്ക് കൂടെ നിൽക്കുന്നു നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞവരാ നമ്മൾ. ഒന്നും കിട്ടുന്ന പ്രതീക്ഷിച്ചിട്ടൊന്നല്ല, പക്ഷെ ഈ പേര് കേൾക്കുമ്പോൾ എന്തോ ഒരു വികാരമാണ്. ആ വികാരം തന്നെയാണ് ഇവിടെ പിടിച്ചു നിർത്തുന്നത്. ആ വികാരം തന്നെയാണ് അടുത്ത സീസൺ നമുക്കുള്ളതാണെന്ന് പറയുന്നു. ഓക്കോ, ഹിയർ വി ഗോ അഗൈൻ. കത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ പുത്തൻ പടത്തലവനെ കൊണ്ടുവന്നിരിക്കുന്നു. നമസ്കാരം എല്ലാവർക്കും, ഡോണിക്സ് ക്ലാഷ് എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. 43-കാരനായ സെർബിയൻ കോച്ച് ഇവാൻ വുക്കോ മനോവിച്ച് എല്ലാ സീസണിലും പുതിയ കോച്ചിന് തൂക്കുന്ന സമ്പ്രദായം പിന്തുടരുന്നത് കൊണ്ട് അതിന് പറ്റിയ ഒരാളെ കണ്ടുപിടിച്ചതാണോ എന്നറിയില്ല. കാരണം ഇവാൻ വുക്കോ മനോവിച്ചിന്റെ ചരിത്രത്തിൽ പുറത്താക്കലുകളുടെ കണക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണുന്നുണ്ട്. ഫസ്റ്റ് തിങ് ഇവാൻ വുക്കോ മനോവിച്ച് പറയാൻ കുറച്ച് പാടുള്ള ഒരു പേര്, അതുകൊണ്ട് ഐശ്വര്യമായിട്ട് പേരിടൽ ചടങ്ങിലേക്ക് കടക്കാം. കമന്റ് ബോക്സ് ഫ്രീ ആണ്, ഇപ്പൊ തന്നെ കമന്റ് ചെയ്യൂ. ഇനി കാര്യത്തിലേക്ക് വരാം. കോച്ചിന്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ പരിശീലിപ്പിച്ച ക്ലബ്ബുകളുടെ എണ്ണം വളരെ കുറവാണ്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 3 റോയൽ സ്റ്റാൻഡേർഡ് ഡിലേ എന്ന് പറയുന്ന റെപ്യൂട്ടഡ് ക്ലബിന്റെ അസിസ്റ്റന്റ് കോച്ചായിരുന്നു ഇദ്ദേഹം. പിന്നീട് ഹെഡ് കോച്ച് ആവുന്നു. അവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ ഹെഡ് കോച്ച് കരിയർ ബിൽഡ് ചെയ്യുന്നത്. അവിടെ അദ്ദേഹത്തിന് ഒരു തരക്കേടില്ലാത്ത റിസൾട്ട് സൃഷ്ടിക്കാൻ സാധിച്ചെങ്കിലും ഇൻഎക്സ്പീരിയൻസ്ഡ് കോച്ച് എന്ന് പറഞ്ഞൊരു മുദ്ര കുത്തിയിട്ടാണ് അദ്ദേഹത്തെ ആ ക്ലബിൽ നിന്നും പുറത്താക്കുന്നത്. പിന്നീട് അദ്ദേഹം സ്ലോവൻ ബ്രാറ്റിസ്ലാവ എന്ന് പറഞ്ഞൊരു ക്ലബിലേക്ക് സൈൻ ചെയ്തു. ഇവിടെയാണ് ഇദ്ദേഹത്തിന്റെ ഒരു പോസിറ്റീവ് കരിയർ സൃഷ്ടിക്കപ്പെടുന്നത്. കാരണം ആ സീസണിൽ സ്ലോവാക്യൻ സൂപ്പർ ലീഗിൽ ഈ ക്ലബ് 2 കരസ്ഥമാക്കി. അതിനുശേഷം 2017-18 സീസണിൽ സ്ലോവാക്യൻ കപ്പ് ഈ കോച്ചിന്റെ അണ്ടറിൽ ഈ ടീമിന് സ്വന്തമാക്കാനും സാധിച്ചു. 22 നിന്നും വെറും 5 മാത്രം എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സും അദ്ദേഹത്തിന് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. ഇവാൻ വുക്കോ മനോവിച്ച് 2017 അവസാനത്തോടെ മത്സരങ്ങൾ ഇങ്ങനെ മങ്ങി തുടങ്ങുന്നതോടൊപ്പം അദ്ദേഹം ആ ക്ലബും വിടുകയാണ്. ശേഷം അപ്പോളോൺ ലിമാസോയിൽ ഒരു ഇടക്കാല കോച്ചായിട്ട് അദ്ദേഹം സൈൻ ചെയ്തെങ്കിലും വെറും 4 മാത്രമാണ് അദ്ദേഹത്തിന് പരിശീലിപ്പിക്കാൻ സാധിച്ചത്. ഒബ്വിയസ്ലി അവിടെ വലിയ കാര്യമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാനും സാധിച്ചില്ല. ആൻഡ് ഇതാണ് ഇദ്ദേഹത്തിന്റെ ഒരു ബ്രീഫ് കരിയർ എന്ന് പറയുന്നത്. 4-4-2 ഫോർമേഷനാണ് ഇദ്ദേഹം മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുന്നത്. പ്രോബബ്ലി ഒരു അറ്റാക്കിംഗ് സ്റ്റൈൽ ഓഫ് പ്ലേ കാഴ്ചവെക്കുന്ന ഇദ്ദേഹവും നമ്മുടെ ടീമുമായി മിംഗിൾ ചെയ്ത് എന്തെങ്കിലുമൊക്കെ നടക്കുമോ എന്ന് കണ്ടുതന്നറിയാം. എന്തായാലും വൈകിപ്പിക്കാതെ തന്നെ കോച്ചിനെ സൈൻ ചെയ്ത അടുത്ത റിക്രൂട്ട്മെന്റുകൾക്കായി ടീം തയ്യാറായിരിക്കുന്നു എന്നുള്ളത് അടുത്തൊരു പോസിറ്റീവ് വശം കൂടിയാണ്. ടീമുമായി ചേർന്ന് ഒരു പ്രോപ്പർ പ്രീ സീസണൊക്കെ ലഭിച്ച ഒരു മികച്ച തുടക്കം കുറിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഈ ഒരു കോച്ചുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായും നൽകാൻ വേണ്ടി മറക്കരുത്. വീക്ഷിപ്പിട്ട് തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. മറ്റു വീഡിയോ മറ്റു ഓർമ്മയും കടപ്പെടുന്നതായിരിക്കും. ബൈ. എനിക്ക് പോടി.